നമസ്കാരം, വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ദേശീയ പൗരത്വ ബിൽ നിലവിലെ ഇന്ത്യൻ പൗരന്മാരെ നേരിട്ട് ബാധിക്കുന്ന കാര്യമല്ലെങ്കിലും കുടിയേറ്റക്കാരുടെ മതപരമായ പൗരത്വ വിഭജനമാണ് ചോദ്യം ചെയ്യപ്പെടേണ്ടതെന്ന് സുപ്രീംകോടതിയിലെ മുതിർന്ന അഭിഭാഷകൻ ഹാരിസ് ബീരാൻ. കേന്ദ്ര സർക്കാരിന്റെ പൗരത്വ ഭേദഗതി ബിൽ ഭരണഘടനാ വിരുദ്ധമാണെന്നും ഹാരിസ് ബീരാൻ. അപമാനിക്കപ്പെട്ടതിൽ മനം നൊന്ത് ജീവനൊടുക്കിയ കേസിൽ 9 CPM പ്രവർത്തകർക്ക് തടവും പിഴയും. ജനമധ്യത്തിൽ ഉടുമുണ്ടഴിച്ച് തല്ലിച്ചതച്ച മനോവിഷമത്തിൽ കൊട്ടിയൂർ അമ്പായത്തോട്ടിലെ കോൺഗ്രസ് പ്രവർത്തകനായ കുറിച്ചി യുവാവ് കെട്ടിത്തൂങ്ങി മരിച്ച കേസിലാണ് തലശ്ശേരി ജില്ലാ കോടതിയുടെ വിധി. കണ്ണൂർ വളപട്ടണത്ത് BJP പ്രവർത്തകന്റെ വീടിന് നേരെ സാമൂഹ്യ ദ്രോഹികളുടെ ആക്രമണം. ആക്രമത്തെ ഒന്നിച്ചവലംബിച്ച് BJPയും CPMും. സർക്കാർ വിദ്യാലയത്തിന്റെ മതിൽ തകർക്കുകയും ജനൽ ചില്ലുകൾ ഉടയ്ക്കുകയും ചെയ്ത സംഭവത്തിൽ മുൻ കൗൺസിലർക്കെതിരെ മാഹി പോലീസ് കേസ്. മാഹിയുടെ ദേശീയ പാതയോരത്ത് സ്റ്റാച്യു ജംഗ്ഷനിൽ സ്ഥിതി ചെയ്യുന്ന ഗവൺമെന്റ് LP സ്കൂളിന്റെ മതിലും ജനൽ ചില്ലുകളുമാണ് തകർക്കപ്പെട്ടത്. വാർത്തകൾ വിശദമായി. ദേശീയ പൗരത്വ ബിൽ നിലവിലെ ഇന്ത്യൻ പൗരന്മാരെ നേരിട്ട് ബാധിക്കുന്ന കാര്യമല്ലെങ്കിലും കുടിയേറ്റക്കാരിലെ മതപരമായ പൗരത്വ വിഭജനമാണ് ചോദ്യം ചെയ്യപ്പെടേണ്ടതെന്നും അത് ഭരണഘടനാ വിരുദ്ധമാണെന്നും സുപ്രീംകോടതിയിലെ മുതിർന്ന അഭിഭാഷകൻ ഹാരിസ് ബീരാൻ. കല്ലിക്കണ്ടി NIM കോളേജ് യൂണിയൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ് എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള കുടിയേറ്റക്കാരെ മാത്രം ബാധിക്കുന്നതാണ് നിയമം. ഇന്ത്യയിൽ ബംഗാൾ, ആസാം സംസ്ഥാനങ്ങളെ ഈ നിയമം നേരിട്ട് ബാധിക്കും. കുടിയേറ്റക്കാരായി എത്തിയവർക്ക് അന്നും ഇന്നും പൗരത്വം നൽകിയിട്ടില്ല. നിയമം പ്രാബല്യത്തിൽ വരുന്നതോടെ കുടിയേറ്റക്കാരായി എത്തിയവരിൽ മുസ്ലിം സമുദായത്തിലുള്ളവർക്കൊഴികെ മറ്റുള്ളവർക്ക് പൗരത്വം ലഭിക്കും. കുടിയേറ്റക്കാരിൽ വിഭജനം നടത്തി ഒരു വിഭാഗത്തെ മതത്തിൻ്റെ പേരിൽ മാറ്റി നിർത്തുന്നത് ഭീകരമാണ്. ഭരണഘടനയ്ക്ക് വിരുദ്ധമായ നയമാണ് ഇത്. ഡോക്ടർ അംബേദ്കർ എഴുതിയ ഭരണഘടന ഉള്ളിടത്തോളം എല്ലാവരും സുരക്ഷിതരാണെന്നും ഹാരിസ് ബീരാൻ പറഞ്ഞു. നമ്മളെ ഒന്നും ബാധിക്കുന്നതല്ല ഇത്. ആസാമിലും വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലും ബംഗാളിലും ഒക്കെ ഉള്ള അനധികൃതമായിട്ടുള്ള കുടിയേറ്റക്കാർ, അതും പാകിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനും ബംഗ്ലാദേശിലുമുള്ള കുടിയേറ്റക്കാർക്ക് മാത്രം ബാധകമായിട്ടൊരു നിയമമാണ്. കാരണം അനധികൃത കുടിയേറ്റക്കാരായിട്ടുള്ള മുസ്ലിങ്ങൾ അന്നും അനധികൃത കുടിയേറ്റക്കാരാണ്, ഇന്നും അനധികൃത കുടിയേറ്റക്കാരായിട്ട് തുടർന്നുകൊണ്ടേയിരിക്കും. പക്ഷേ അനധികൃത കുടിയേറ്റക്കാരായിട്ടുള്ള മുസ്ലിങ്ങൾ അല്ലാത്ത മതവിഭാഗക്കാര് അന്ന് അനധികൃത കുടിയേറ്റക്കാരായിരുന്നെങ്കിൽ ഈ നിയമത്തിന് ശേഷം അവർക്കൊരു പൗരത്വം കിട്ടുകയാണ്. അതാണ് ഈ നിയമത്തിൻ്റെ ഒരു പോസിറ്റിവിറ്റി എന്ന് കാണിക്കാൻ വേണ്ടി. കാരണം വെച്ചാൽ ഒരു വിഭാഗത്തിന് പൗരത്വം കിട്ടുന്നു, മറ്റേ വിഭാഗം പണ്ടത്തെ പോലെ തന്നെ അനധികൃത കുടിയേറ്റക്കാരായിട്ട് കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നു. ഇതാണ് ഈ നിയമത്തിൻ്റെ അന്തസ്സത്ത. ഇനി ഇത് ടെസ്റ്റ് ചെയ്യണതാണ് സുപ്രീംകോടതി. സുപ്രീംകോടതി ടെസ്റ്റ് ചെയ്യുമ്പോൾ പല രീതിയിലുള്ള ടെസ്റ്റുകളാണ് എടുക്കുന്നത്. കാരണം ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ മതേതരത്വത്തിൻ്റെ കണക്കിൽ കത്തിവെക്കുന്നതാണോ, തുല്യതയ്ക്ക് നിരക്കാത്തതാണോ എന്നുള്ളതെല്ലാമാണ് നോക്കുന്നത്. ഇതിൽ സുപ്രീംകോടതി തീർച്ചയായിട്ടും ഇടപെടും തന്നെയാണ് ഞങ്ങളുടെ എല്ലാവരുടെയും വിശ്വാസം. യൂണിയൻ ചെയർമാൻ താരിഖ് അബ്ദുള്ള അധ്യക്ഷത വഹിച്ചു. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ KK മുഹമ്മദ് കുട്ടി, MEF ചെയർമാൻ T ഖാലിദ് മാസ്റ്റർ, ജനറൽ സെക്രട്ടറി PPA ഹമീദ്, ഗജാഞ്ചി അടിയോട്ടിൽ അഹമ്മദ്, ഡോക്ടർ T മജീഷ്, മുഹമ്മദ് ഷാഫി, P മുഹമ്മദ് ഇസ്മയിൽ, KME അഷ്റഫ്, അലി കുയ്യാലിൽ, K ഹുസ്ന, യൂണിയൻ ജനറൽ സെക്രട്ടറി മുഹമ്മദ് അൻസീർ എന്നിവർ സംസാരിച്ചു. അപമാനിക്കപ്പെട്ടതിൽ മനം നൊന്ത് യുവാവ് ജീവനൊടുക്കിയ കേസിൽ 9 CPM പ്രവർത്തകർക്ക് കഠിന തടവും പിഴയും. ജനമധ്യത്തിൽ ഉടുമുണ്ടൊഴിച്ച് തല്ലിച്ചതച്ച മനോവിഷമത്തിൽ കോൺഗ്രസ് പ്രവർത്തകനായ കുറിച്ച യുവാവ് കെട്ടിത്തൂങ്ങി മരിച്ച കേസിലാണ് ശിക്ഷ. 1.5 വർഷം തടവിനും 25,000 രൂപ വീതം പിഴയൊടുക്കാനുമാണ് ജഡ്ജ് T ഇന്ദിരയുടെ ശിക്ഷാവിധി. ജനമധ്യത്തിൽ ഉടുമുണ്ടഴിച്ച് അപമാനിക്കുകയും തല്ലിച്ചതക്കുകയും ചെയ്ത മനോവിഷമത്തിൽ കോൺഗ്രസ് പ്രവർത്തകനായ കുറിച്ച യുവാവ് താമസ സ്ഥലത്ത് കെട്ടിത്തൂങ്ങി ജീവനൊടുക്കിയ കേസിലാണ്
പ്രേരണാകുറ്റത്തിനും ആക്രമണത്തിനും 9 CPM പ്രവർത്തകർക്ക് തടവും പിഴയും ശിക്ഷയായി ലഭിച്ചത്. കൊട്ടിയൂർ അമ്പായത്തോട് ഇടമന കുറിച്ച കോളനിയിലെ കേളുവിന്റെ മകൻ ബാലൻ ആത്മഹത്യ ചെയ്ത കേസിലാണ് അമ്പായത്തോട് നിവാസികളായ കെ ജോബിൻ ജോസഫ്, പുതുശ്ശേരി പി ആർ രാജേഷ്, ഇടമനയിൽ സുന്ദരൻ, വാളിയപറമ്പത്ത് വരദരാജൻ, ഇടമനയിൽ ഇ വി സുന്ദരൻ, കാരുവേലിൽ കെ കെ ബാബു, വാഴക്കാമലയിൽ സണ്ണി, ഇടമന കോളനിയിലെ രാഹുൽ, ഇ കെ രാജൻ എന്നീ CPM പ്രവർത്തകർക്ക് 1.5 വർഷം വീതം തടവും 25,000 രൂപ വീതം പിഴയടക്കാനും തലശ്ശേരി ജില്ലാ കോടതി ജഡ്ജ് ടി ഇന്ദിര വിധിച്ചത്. പ്രതികൾ പിഴയടച്ചാൽ സംഖ്യ ആത്മഹത്യ ചെയ്ത ബാലന്റെ ഭാര്യയ്ക്കും മാതാവിനും നൽകണമെന്നും പിഴയടച്ചില്ലെങ്കിൽ 3 മാസം അധിക തടവ് അനുഭവിക്കണമെന്നും കോടതി വിധിച്ചു. ഇടമന കുറിച്ച കോളനിയിലേക്കുള്ള റോഡിൽ LDFന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ ബോർഡുകൾ സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കത്തിന്റെ ഭാഗമായാണ് 2011 മാർച്ച് 29 കേസിനാസ്പദമായ സംഭവം. കണ്ണൂർ വളപട്ടണത്ത് BJP പ്രവർത്തകന്റെ വീട്ടിന് നേരെ സാമൂഹ്യദ്രോഹികളുടെ ആക്രമണം. പ്രശോഭിന്റെ വീടിന് നേരെയാണ് ആക്രമണം നടന്നത്. BJP നേതാക്കളെ കൂടാതെ CPM നേതാക്കളും സ്ഥലം സന്ദർശിച്ചു. കണ്ണൂർ വളപട്ടണത്ത് BJP പ്രവർത്തകന്റെ വീടിന് നേരെ ആക്രമണം. കളരിവാതുക്കൽ പ്രശോഭിന്റെ വീടിന് നേരെയാണ് ആക്രമണമുണ്ടായത്. വീടിന്റെ ജനഗ്ലാസുകൾ അടിച്ചു തകർത്തു. വ്യാഴാഴ്ച പുലർച്ചെയാണ് സംഭവം. സംഭവം നടന്ന വസതി CPM നേതാക്കൾ സന്ദർശിച്ചു. സാമൂഹ്യദ്രോഹികളാണ് ആക്രമണത്തിന് മുന്നിലെന്നും നടപടി ഉണ്ടാകണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു. CPM ജില്ലാ സെക്രട്ടറി MV ജയരാജൻ, ഏരിയ സെക്രട്ടറി KP സുധാകരൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് CPM നേതാക്കൾ സ്ഥലത്തെത്തിയത്. സർക്കാർ വിദ്യാലയത്തിന്റെ മതിൽ തകർക്കുകയും ജനൽച്ചില്ലുകൾ ഉടയ്ക്കുകയും ചെയ്ത സംഭവത്തിൽ മാഹി പോലീസ് കേസെടുത്തു. മാഹിയിലെ ദേശീയപാതയോരത്ത് സ്റ്റാച്യു ജംഗ്ഷനിൽ സ്ഥിതി ചെയ്യുന്ന ഗവൺമെന്റ് LP സ്കൂളിന്റെ മതിലാണ് കഴിഞ്ഞ ദിവസം മുൻ കൗൺസിലറുടെ നേതൃത്വത്തിൽ ഇടിച്ചു തകർത്തത്. മതിലിനോട് ചേർന്ന ജനൽച്ചില്ലുകളും തകർത്തു. മതിൽ തകർത്തതിനെ തുടർന്ന് സ്കൂൾ PTA നേതൃത്വത്തിൽ അധികാരികളുടെ അനുമതിയോടെ മതിൽ പുനർനിർമ്മിക്കാൻ തീരുമാനിക്കുകയാണ് ഉണ്ടായത്. കഴിഞ്ഞ ദിവസം നിർമ്മാണ പ്രവൃത്തി നടക്കുന്നതിനിടെ മുൻ കൗൺസിലറുടെ നേതൃത്വത്തിൽ തൊഴിലാളികളെ ഭീഷണിപ്പെടുത്തുകയും സ്കൂൾ പ്രധാനാധ്യാപകനോട് സമീപത്തെ വീട്ടിലേക്ക് വാഹനം പോകുവാനുള്ള വഴിവിട്ടാൽ മാത്രമേ മതിൽ നിർമ്മിക്കാൻ അനുവദിക്കുകയുള്ളൂവെന്ന് താക്കീത് നൽകുകയും ചെയ്തു. സ്കൂൾ വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും മുന്നിൽ വെച്ച് വളരെ മോശമായ രീതിയിലായിരുന്നു മുൻ കൗൺസിലറുടെ വെല്ലുവിളി. മാഹി പോലീസിൽ പരാതി നൽകിയതിനെ തുടർന്ന് മാഹി റീജിയണൽ അഡ്മിനിസ്ട്രേറ്റർ അമൻ ശർമ്മയും ചീഫ് എഡ്യൂക്കേഷൻ ഓഫീസർ ഉത്തമരാജ് മാഹിയും പോലീസ് അധികാരികളും സംഭവസ്ഥലം സന്ദർശിച്ചു. റവന്യൂ വകുപ്പിനെ കൊണ്ട് അളന്ന് തിട്ടപ്പെടുത്തി മതിൽ നിർമ്മാണം നടത്താൻ റീജിയണൽ അഡ്മിനിസ്ട്രേറ്റർ അമൻ ശർമ്മ നിർദ്ദേശം നൽകി. സ്കൂളിന്റെ സ്ഥലം കയ്യേറിയാണ് സമീപത്തെ വീട്ടുടമ വീട്ടിലേക്ക് വഴി നിർമ്മിച്ചത്. മാത്രമല്ല സ്കൂളിന്റെ സ്ഥലത്തുള്ള ഓവുചാലിൽ പരിസരവാസികൾ വീടുകളിൽ നിന്നുള്ള മലിനജലം ഒഴുക്കുന്നതും പതിവായിട്ടുണ്ട്. സർക്കാർ സ്ഥലം കയ്യേറി വാഹനങ്ങൾ വീട്ടിലേക്ക് കയറാൻ പാകത്തിലാണ് കോൺക്രീറ്റ് ചെയ്തിരിക്കുന്നത്. നിയമാനുസൃതം 1.5 മീറ്ററോളം വഴി നിലവിലിരിക്കുകയാണ്. 2.5 മീറ്ററോളം കയ്യേറി സാമൂഹ്യ വിരുദ്ധരെ ഉപയോഗിച്ച് അർദ്ധരാത്രി JCB ഉപയോഗിച്ച് മതിൽ തകർത്തതെന്ന ആരോപണവും ഉയർന്നിട്ടുണ്ട്. മതിൽ തകർത്തവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്ന് മാഹി ജനശബ്ദം പ്രസിഡന്റ് ചാലക്കര പുരുഷവും BJP മാഹി മേഖല പ്രസിഡന്റ് എസ് സുനിൽകുമാറും ആവശ്യപ്പെട്ടു. വലിയ വാഹനങ്ങൾ കയറി പോകാനുള്ള ഒരു സംവിധാനം ഒരുക്കാനുള്ളതിൻ്റെ ഭാഗമായിട്ടാണ് തകർത്തതെന്നാണ് മനസ്സിലാകുന്നത്. ഒരു ഗവൺമെൻറ്റിൻ്റെ പ്രോപ്പർട്ടി, സ്കൂളിൻ്റെ പ്രോപ്പർട്ടി മതിൽ തകർക്കുന്ന സമയത്ത് നടപടി ഉണ്ടാകും. ഇനി ആ സ്വകാര്യ വ്യക്തിക്ക് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് പോകാനുള്ള വഴിയുടെ വീതി വലുതാക്കണമെന്നുണ്ടെങ്കിൽ അത് ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് നിയമപരമായ കാര്യങ്ങളിലൂടെ വേണം അത് ചെയ്യാൻ. മറിച്ച് അത് തകർക്കുന്നതെന്ന് അതൊരു നിയമവിരുദ്ധമായ പ്രവർത്തനമാണ്. അത് സ്വാഭാവികമായിട്ട് ഗവൺമെൻറ് അന്വേഷിക്കണം. ആ അന്വേഷിച്ച് ആ കാര്യങ്ങൾ ഗവൺമെൻറ്റിൻ്റെ പ്രോപ്പർട്ടി സംരക്ഷിക്കാനുള്ള കാര്യങ്ങൾ ഗവൺമെൻറ് ചെയ്യണം. മയ്യടിയിലെ പൊതു ഇടങ്ങൾ സ്വാധീനവും പണവും ഗുണ്ടാ സംഘങ്ങളെയും ഉപയോഗിച്ചുകൊണ്ട് യാതൊരുവിധ നിയമവും പാലിക്കാതെ കൈയടക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം രാത്രി മാഹി ഗവൺമെൻറ് LP സ്കൂളിന് ഉണ്ടായിട്ടുള്ളത്. ഒരു തരത്തിലും വാഹനം ഇടിക്കാൻ സാധ്യതയില്ലാത്ത ഇലക്ട്രിക് പോസ്റ്റിന് പിറകെ നിൽക്കുന്ന മതിലിലേക്ക് രാത്രി അസമയത്ത് JCB കൊണ്ടുവന്ന് ഇടിച്ച് നിരപ്പാക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ആ ഇടിച്ച് നിരപ്പാക്കിയതിനെ തുടർന്ന് ആ സ്കൂളിലെ PTA ഉടനെ തന്നെ അതേ സ്ഥലത്ത് തന്നെ മതിൽ കെട്ടുമ്പോൾ
ആ മതിൽ കെട്ടുന്നത് സർക്കാരിൻ്റെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്ത് മതിൽ കെട്ടുമ്പോൾ തടയാൻ ചില പൊതുപ്രവർത്തകന്മാർ തന്നെ രംഗത്തു വന്നു എന്നുള്ളത് മയ്യഴിയെ സംബന്ധിച്ചിടത്തോളമുള്ള ഏറ്റവും വലിയ ദുര്യോഗമായി ഞാൻ കാണുകയാണ്. രാജ്യത്തെ വിഭജിച്ച് ഭരിക്കുക എന്ന തന്ത്രമാണ് മോദി അമിത്ഷാ സംഘം നടപ്പാക്കുന്നതെന്ന് ജെ എൻ യു വിദ്യാർത്ഥി നേതാവ് വിജീഷ് നാരായണൻ. എസ് എഫ് ഐ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തിന്റെ ഐക്യം ഇല്ലാതാക്കാനാണ് നരേന്ദ്രമോദിയും സംഘപരിവാറും ശ്രമിക്കുന്നത്. വിഭജിക്കുക ഭരിക്കുക എന്ന അജണ്ടയാണ് നരേന്ദ്രമോദി അമിത്ഷാ കൂട്ടുകെട്ട് നടപ്പാക്കുന്നതെന്നും വിജീഷ് നാരായണൻ കുറ്റപ്പെടുത്തി. ഒരു തന്ത്രവും നടപ്പിലാക്കാൻ അനുവദിക്കില്ല എന്ന പ്രഖ്യാപനമാണ് ഈ വിദ്യാർത്ഥി പ്രസ്ഥാനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. കുതിച്ചുവരിക്കുന്നവരെ വെടിവെച്ചു കൊല്ലാനാണ് നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ തീരുമാനം. ജാമിയ മിലിയ യൂണിവേഴ്സിറ്റി നമ്മളെല്ലാവരും വളരെ ഞെട്ടലോടെയാണ് ആ വാർത്ത കേട്ടിട്ടുള്ളത്. പ്രതിഷേധിച്ച വിദ്യാർത്ഥികളാണ്. ആ പ്രതിഷേധിച്ച വിദ്യാർത്ഥികൾക്ക് നേരെ തോക്ക് തുടച്ച് ബുള്ളറ്റ് നിറച്ച് നിറയൊഴിച്ച് വെടിവെച്ചില്ലാതാക്കാൻ ആരാണ് നരേന്ദ്രമോദി സർക്കാരിനും ഇവിടുത്തെ പോലീസുകാർക്കും അനുമതി നൽകിയിട്ടുള്ളത് എന്നാണ് വിദ്യാർത്ഥി പ്രസ്ഥാനം. കണ്ണൂർ സെന്റ് മൈക്കിൾ സ്കൂൾ പരിസരത്ത് നിന്നാരംഭിച്ച മാർച്ചിൽ നൂറുകണക്കിന് പ്രവർത്തകർ പങ്കെടുത്തു. മാർച്ച് റെയിൽവേ സ്റ്റേഷൻ കവാടത്തിൽ പോലീസ് തടഞ്ഞു. ചടങ്ങിൽ എസ് എഫ് ഐ ജില്ലാ പ്രസിഡന്റ് സി പി ഷിജു അധ്യക്ഷത വഹിച്ചു. ജിതിൻ, അഞ്ജലി, സന്തോഷ് എന്നിവർ സംസാരിച്ചു. കൂത്തുപറമ്പ് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ മാങ്ങാട്ടിടം കിണറ്റിൻ്റെ അവിടെ സ്ഥലത്ത് നിന്നും 4 സ്റ്റീൽ ബോംബുകൾ കണ്ടെത്തി. ആമ്പിലാട് പോകുന്ന റോഡിൻ്റെ ഇടതുഭാഗം റോഡ് സൈഡിൽ ചപ്പുചവറുകൾക്കിടയിൽ നിലത്ത് വെച്ച നിലയിൽ ബോംബുകൾ കണ്ടെത്തുകയായിരുന്നു. ബോംബുള്ളതായി രഹസ്യ വിവരം കിട്ടിയത് പ്രകാരം ഇന്ന് രാവിലെ പോലീസ് നടത്തിയ പരിശോധനയിലാണ് ബോംബുകൾ കണ്ടെത്തിയത്. മുമ്പ് രാഷ്ട്രീയ സംഘർഷങ്ങൾ നടന്ന സ്ഥലമാണ് ഇവിടം. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂത്ത് വിങ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കളക്ട്രേറ്റ് മാർച്ചും ധർണയും നടത്തി. ദേവസ്യാ മേച്ചേരി ഉദ്ഘാടനം ചെയ്തു. മുന്നൊരുക്കമില്ലാത്ത ബദൽ സംവിധാനമില്ലാത്ത പ്ലാസ്റ്റിക് നിരോധനത്തിനെതിരെ ഓൺലൈൻ വ്യാപാരങ്ങൾക്കെതിരെ വ്യാപാരികളെ കടക്കിണിയിലാക്കുന്ന കിരാത നിയമം പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂത്ത് വിങ് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് കലക്ടറേറ്റിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്. വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് ദേവസ്യാ മേച്ചേരി ഉദ്ഘാടനം ചെയ്തു. യൂത്ത് വിങ് ജില്ലാ അധ്യക്ഷൻ കെ.എസ്. റിയാസ് അധ്യക്ഷത വഹിച്ചു. പി പി സുമിത്രൻ, എം പി തിലകൻ, കെ പി ഇബ്രാഹിം, സായി കിഷോർ എന്നിവർ സംസാരിച്ചു. പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ പ്രതിഷേധ മാർച്ചും പൊതുയോഗവും സംഘടിപ്പിച്ചു. തൃപ്പങ്കോട്ടൂർ മേഖല സംയുക്ത മഹല്ല് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ചാക്യാർകുന്ന് മുതൽ കല്ലിക്കണ്ടി വരെ നടന്ന പ്രതിഷേധ മാർച്ചിൽ നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്തു. തൃപ്രങ്ങോട്ടൂർ മേഖല സംയുക്ത മഹല്ല് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ ചാക്യാർകുന്ന് മുതൽ കല്ലിക്കണ്ടി വരെ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. നൂറുകണക്കിന് ആളുകൾ മാർച്ചിൽ അണിചേർന്നു. ഉദ്ഘാടന സമ്മേളനത്തിൽ ഉസ്മാൻ ഫൈസി കെല്ലൂർ, ഇബ്രാഹിം അൽ ഖാസിമി, അബു പാറാട്ട്, ഹാഫിസ് ജി, യൂസഫ് സഖാഫി, മുഹമ്മദ് പൂന്തോട്ടം തുടങ്ങിയവർ സംസാരിച്ചു.
കല്ലിക്കണ്ടിയിൽ ചേർന്ന സമാപന പൊതുസമ്മേളനത്തിൽ വി പി നാണു മാസ്റ്റർ, പി കൃഷ്ണൻ മാസ്റ്റർ, ഇ പി അനന്തൻ മാസ്റ്റർ, സി കെ പി തിലകൻ, കാട്ടൂർ മുഹമ്മൂദ്, അർഷാദ് പറമ്പത്ത് തുടങ്ങിയവർ സംസാരിച്ചു. സി കെ മുഹമ്മദ് അലി അധ്യക്ഷനായി. സമീർ പറമ്പത്ത് സ്വാഗതം പറഞ്ഞു. ഉസ്മാൻ മാസ്റ്റർ, എം മൂസഹാജി, എ സി അസു, ബഷീർ കൊട്ടാരം, സി എച്ച് ഇസ്മയിൽ, മുഹമ്മദ് റഹ്മാനി, അലി തോട്ടുകുനി, ടി അബ്ദുൽ ഹമീദ്, മൂസ മാസ്റ്റർ, പുലാട്ടം അഹമ്മദ് ഹാജി, ടി കെ അഹമ്മദ് മാസ്റ്റർ, പി എ കുഞ്ഞന്തുള്ള മാസ്റ്റർ, മൂസ പറമ്പത്ത്, വി ടി മൂസ തുടങ്ങിയവർ നേതൃത്വം നൽകി. എതിരാണ്. അതുകൊണ്ട് തന്നെ ഇത് ഏതെങ്കിലും ഒരു സമുദായത്തിന് എതിരായിട്ട് വരുന്ന കാര്യമില്ല. ഇന്ന് തുടക്കമാണ്. ഇതിന് തുടക്കമായി വന്നിപ്പോൾ പിന്നെ നാളെ ആരുടെ ആർക്കെതിരായിട്ട്, ഏത് രാഷ്ട്രീയ പാർട്ടിക്കെതിരായിട്ട്, ഏതിനെതിരായിട്ടുള്ള കാര്യം എങ്ങനെ വരാൻ വേണ്ടി പറയുമെന്ന് നമുക്ക് പറയാൻ പറ്റുകയില്ല. സ്വേച്ഛാധിപതികളായിട്ടുള്ള ഭരണാധികാരികൾ ഈ നില തന്നെയാണ് സ്വീകരിച്ചിട്ടുള്ളത്. സ്വേച്ഛാധിപതിയായിട്ടുള്ള ജർമ്മനിയിലെ ഹിറ്റ്ലർ, അവരുടെ ജൂതന്മാരായിട്ടുള്ള ആളുകൾ, ആ ജൂതന്മാരായിട്ടുള്ള 65 ലക്ഷം ജൂതന്മാരെയാണ് ചേംബർ, ഇതിൻ്റെ ഗ്യാസ് ചേംബറിലിട്ട് കൊലപ്പെടുത്തിയിട്ടുള്ളത്. ജൂതന്മാർക്കെതിരല്ലേ എന്ന കാര്യം വെച്ചുകൊണ്ട് മറ്റു മാറ്റപ്പെട്ടിരിക്കുന്നവർ ആദ്യം അനങ്ങാത്തവരെ കുറിച്ച് ചരിത്രം തന്നെയുണ്ട്. കൂടുതൽ വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. ഇത് അച്ഛൻ വാങ്ങിത്തന്നത് എന്റെ 5-ാം പിറന്നാളിന്. പ്ലസ് ടുവിലായപ്പോ ഒരു മോഹം, ഒരു ധാവണി. ധാവണിക്കൊപ്പം അമ്മയുടെ ഒരു സമ്മാനം ഉണ്ടായിരുന്നു. ഇത് പ്രിയയും ഞാനും കോളേജിൽ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു. അവളൊരു നെക്ലസ് വാങ്ങി, എനിക്കും വാശിയായി അതുപോലെ ഒന്ന് വാങ്ങാൻ. ഇതെന്റെ ജീവൻ, എന്റെ സ്വന്തം. വിശ്വസ്തതയുടെ നീണ്ട സ്വർണവർഷങ്ങൾ. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, ദ ബെസ്റ്റ് യു കാൻ ട്രസ്റ്റ്. നിയർ ആർസി ചർച്ച്, മാഹി, സ്റ്റാച്യു ജംഗ്ഷൻ, മാഹി, പൂക്കോം റോഡ്, പാനൂർ. അന്നും ഇന്നും എന്നും അപർണ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, എ ബോൺ ഫോറെവർ സിൻസ് 1986. വർഷങ്ങളിലൂടെ മലബാറിന്റെ രുചിഭേദങ്ങൾ തൊട്ടറിഞ്ഞുകൊണ്ട് വളർച്ചയുടെ പുതുപടവുകൾ താണ്ടുന്ന MRA ലൈവ് ബേക്കറി ഫാസ്റ്റ് ഫുഡ് രംഗത്തെ വിപുലമായ സജ്ജീകരണ സംവിധാനങ്ങളുമായി പാനൂർ പുത്തൂർ റോഡിൽ December 19 ഉദ്ഘാടനം ചെയ്യപ്പെടുന്നു. കേക്ക്, കുക്കീസ്, ബ്രെഡ്, പഫ്സ് മുതലായവ ലൈവായി തയ്യാർ ചെയ്യുന്ന അതിനൂതനമായ ലൈവ് ബേക്കറി സംവിധാനം. സ്വാദിഷ്ടമായ മലബാർ ബിരിയാണി, പേരിൽ തന്നെയുണ്ട് സ്വാദിന്റെ സാഗരം, അതാണ് MRA. ഇത് ഓരോ നാടും നാവിൽ തൊട്ടറിഞ്ഞ രുചിമഹത്വം. MRA, ദ ടേസ്റ്റ് ഓഫ് മലബാർ. അതിവിശാലമായി അമൃത വിദ്യാലയം പുന്നോൽ തലശ്ശേരി, വൺ ഓഫ് ദി ലീഡിംഗ് CBSE സ്കൂൾ ഇൻ കണ്ണൂർ ഡിസ്ട്രിക്ട്. ഈസ് എ ഹൈലി പ്രോഗ്രസീവ് ആൻഡ് എന്റർപ്രൈസിംഗ് സ്കൂൾ, പ്ലഡ്ജ്ഡ് ടു പ്രൊവൈഡ് ക്വാളിറ്റി എഡ്യൂക്കേഷൻ വിത്ത് സ്പെഷ്യൽ എംഫസിസ് ഓൺ ട്രഡീഷണൽ വാല്യൂസ്. 100% ഫസ്റ്റ് ക്ലാസ് ഫോർ 10th and +2 ബോർഡ് എക്സാംസ് ഇൻ ദ പ്രീവിയസ് ഇയർ. എയിംസ് ടു ബിൽഡ് ന്യൂട്ടറിക് ഇന്നൊവേഷൻ ഇൻ ദ ഫീൽഡ് ഓഫ് സയൻസ്. A hands-free experience in robotics will give your children on exposure to research in adult tinkering lab. Excellent lab facilities for practical works. Daily meditation session. Civil service coaching for upper primary and high school students. Digital classrooms and language labs. Multi-sports coaching, gymnastics, archery, karate, basketball and chess. In-depth practice is given to students in cricket, athletics, football, taekwondo and volleyball. Extracurricular activities to keep mind and body fit. Students are given a training in yoga, craft, music, dance and different musical instruments. Please contact 0490-235-7777. Another 235-8429. Kirti Bakes, Colon Cafe, Chokli. മലബാറിന്റെ തനത് രുചിയുടെ ലോകത്ത് 10 വർഷങ്ങൾ പിന്നിടുമ്പോൾ കീർത്തി ബേക്സ് വിശാലമായ സൗകര്യത്തോടുകൂടി ചോക്ലിയുടെ ഹൃദയഭാഗത്ത് പാർട്ടി ഓർഡറുകൾ സ്വീകരിക്കുന്നു. കീർത്തി ബേക്സ്, കൂളൻ കഫേ, ഓപ്പോസിറ്റ് CMC ഹോസ്പിറ്റൽ, ചോക്ലി. ഫോൺ 9288500000.
ഡൗൺടൗൺ മോൾ തലശ്ശേരി. തലശ്ശേരി ഡൗൺടൗൺ മോളിൽ സമ്മാനോത്സവം 2019 ആരംഭിച്ചിരിക്കുന്നു. ആഴ്ചതോറും 2500 രൂപ മുതൽ 10,000 രൂപ വരെയുള്ള ഗിഫ്റ്റ് വൗച്ചർ നറുക്കെടുപ്പ്. ബമ്പർ സമ്മാനം ഹോണ്ട ആക്ടീവ. എല്ലാ ഞായറാഴ്ചയും ഗിഫ്റ്റ് വൗച്ചർ നറുക്കെടുപ്പ്. ബമ്പർ സമ്മാനം നറുക്കെടുപ്പ് 2020 ജനുവരിയിൽ. ഏവർക്കും തലശ്ശേരി ഡൗൺടൗൺ മാളിലേക്ക് സ്വാഗതം. മനോഹരമായ വർണ്ണചാരുത അകത്തലങ്ങളെ പ്രൗഢഗംഭീരമാക്കാൻ കലാവിരുതിന്റെ പുത്തൻ വിസ്മയം ഒരുക്കി നിങ്ങളുടെ സന്തോഷവേളകൾക്ക് കൂട്ടായി ഞങ്ങളും ഒപ്പമുണ്ടാകും. പഴമയുടെ തനിമ നിലനിർത്തി വശ്യമായ ഡിസൈനുകളിൽ എന്നെന്നും നിലനിൽക്കട്ടെ ഈ പുഞ്ചിരി. വിശ്വസിക്കാവുന്ന നല്ല കൂട്ട് ODM Interiors. സ്വപ്ന സമാനമായ ഫർണിച്ചർ ലോകം ടോപ്കോ ഫർണിച്ചർ ആൻഡ് ടോപ്കോ ഇന്റീരിയർ ഗ്രാമത്തി പള്ളൂർ. ഫർണിച്ചർ ലോകത്തെ സമ്പൂർണ്ണത കൊണ്ട് ജനമനസ്സുകൾ സ്വീകരിച്ച അതിവിശാലമായ ഷോറൂം. ഏതിനും ഫർണിച്ചറുകളും ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കുവാൻ പ്രത്യേകം വിഭാഗങ്ങൾ. ഡൈനിംഗ് സെറ്റ്, സോഫ സെറ്റ്, ബെഡ്റൂം സെറ്റുകൾ, ഇമ്പോർട്ടഡ് ഫർണിച്ചർ മുതലായവ മിതമായ വിലയിൽ ലഭിക്കുന്ന പള്ളൂരിലെ ഏക സ്ഥാപനം. കല്യാണ അറകൾ, റൂമുകൾ എന്നിവ ഒരു ദിവസം കൊണ്ട് സെറ്റ് ചെയ്ത് കൊടുക്കുന്നു. ഫർണിച്ചർ ലോകത്ത് പകരമില്ലാത്ത നാമധേയം ടോപ്കോ. ഞങ്ങളുടെ സഹോദര സ്ഥാപനം ടോപ്കോ ഇന്റീരിയർ, ദി കംപ്ലീറ്റ് ഡിസൈൻ ഗാലറി, ഗ്രാമത്തി പള്ളൂർ. ഫോൺ 0490-2338-912. മൊബൈൽ 9846-816-762. പ്ലസ് ടു കഴിഞ്ഞു, ഇനി ശ്രീ ശങ്കരാചാര്യയുടെ വൈബ്സ് കോഴ്സിലേക്ക്. Virtual Interactive Business Experiment Systems. VIBES. Focus on Real Business. തികച്ചും പ്രായോഗിക രീതിയിലൂടെ നോൺ കൊമേഴ്സ് വിദ്യാർത്ഥികളെ പോലും അക്കൗണ്ടിംഗ് മേഖലയിൽ പ്രൊഫഷണൽ ആക്കി തീർക്കുന്ന ശ്രീ ശങ്കരാചാര്യയുടെ വൈബ്സ് കോഴ്സിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. യൂണിവേഴ്സിറ്റി അംഗീകൃതം. ഇന്ത്യയിലും വിദേശത്തുമായി നിരവധി തൊഴിലവസരങ്ങൾ. കൂടുതൽ വിവരങ്ങൾക്കും അഡ്മിഷനു വേണ്ടിയും ബന്ധപ്പെടുക ശ്രീ ശങ്കരാചാര്യ കമ്പ്യൂട്ടർ സെന്റർ. Grow bigger in life with the biggest computer center in India. ഈ ടിവിയും വാഷിംഗ് മെഷീനും ഫ്രിഡ്ജും ഇതിനൊക്കെ വില കുറവാ. ഓണം ഓഫർ അല്ലേ, എല്ലാത്തിനും ഡിസ്കൗണ്ട് റേറ്റാ. അപ്പൊ മാസം കുറച്ച് പൈസ അടച്ചാൽ മതിയല്ലേ? പിന്നെ അങ്ങനെയാണെ കുറച്ച് ഐറ്റംസ് എനിക്കും വേണം. തീർച്ചയായും സാർ, ഇത് ഗംഭീര പരിപാടിയാ. അവിടെയുണ്ട് സാർ കുറേ ഐറ്റംസ്, അവിടെ ഇങ്ങോട്ട് നോക്കാം. ഇനിയുണ്ടോ? എന്നാ കണ്ടിട്ട് തന്നെ ബാക്കി കാര്യം. പിന്നെ ഈ പ്ലാന്റ് സ്പെഷ്യൽ ഓഫറും ഉണ്ട്. ചുരുക്കി പറഞ്ഞ ഓണാഘോഷം കംപ്ലീറ്റ് ആവണം ഈ പ്ലാനറ്റിൽ ഒന്ന് കയറണം. ഈ പ്ലാനറ്റ് ഇലക്ട്രോണിക് സ്റ്റോർ, തലശ്ശേരി, പള്ളൂർ, ഇരിട്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, സുൽത്താൻ ബത്തേരി, കൽപ്പറ്റ. വാർത്തകൾ തുടരുന്നു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് മത്സ്യത്തൊഴിലാളികൾ മാഹി ഗവൺമെന്റ് ഹൌസിലേക്ക് മാർച്ച് നടത്തി. ചുവാർ കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. മയ്യഴി തുറമുഖത്തിന്റെ പണി ഉടൻ പൂർത്തിയാക്കുക, മത്സ്യബന്ധനത്തിനാവശ്യമായ മണ്ണെണ്ണ ലഭ്യമാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉയർത്തി മത്സ്യത്തൊഴിലാളി ഐക്യവേദി ഗവൺമെന്റ് ഹൌസിലേക്ക് മാർച്ച് നടത്തി. തുടർന്ന് നടന്ന ധർണ ചുവാർ കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. നിങ്ങൾ ഓരോരുത്തരും നേതാക്കന്മാരല്ലേ, എന്തിനു സംശയിക്കണം? നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ മറ്റുള്ളവരാണ് അതിൽ ചെയ്യുന്നത്. അത്രയും പഞ്ചായത്ത് മെമ്പറാണെങ്കിൽ പാർട്ടി പാർട്ടിയുടെ നേതാവ്, മുഖ്യമന്ത്രിയാണെങ്കിൽ സംസ്ഥാനത്തിനത്, MLA ആണെങ്കിൽ ആ നിയോജകമണ്ഡലത്തിന്റെ, കുടുംബത്തിന് നമ്മളല്ലേ നേതാവ്. അപ്പൊ നിങ്ങൾ ഓരോരുത്തരും നേതാവാണെന്നുള്ള തോന്നലിൽ വേണം നിങ്ങൾ ചിന്തിക്കാൻ തുടങ്ങിയ, എന്നാൽ മാത്രമേ നമുക്ക് കാര്യങ്ങൾ കാര്യങ്ങളായി. യു ടി സതീശൻ, എൻ ബാലകൃഷ്ണൻ, പി സുനിൽകുമാർ, പി ഗിരീഷ് എന്നിവർ സംസാരിച്ചു. സാഹിത്യ പ്രവർത്തക സഹകരണ സംഘം സംഘടിപ്പിക്കുന്ന NBS പുസ്തകോത്സവം December 21 മുതൽ 29 വരെ തലശ്ശേരി BMP സ്കൂളിൽ നടക്കും. 21 വൈകുന്നേരം 5 മണിക്ക് പ്രശസ്ത നിരൂപകൻ എൻ ശശിധരൻ പുസ്തകോത്സവത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സാഹിത്യ പ്രവർത്തക സഹകരണ സംഘം സംഘടിപ്പിക്കുന്ന NBS പുസ്തകോത്സവം
ഡിസംബർ 21 മുതൽ 29 വരെ തലശ്ശേരി BMP സ്കൂൾ അങ്കണത്തിലാണ് നടക്കുക. പ്രശസ്ത നിരൂപകൻ എൻ ശശിധരൻ 21 വൈകിട്ട് 5 ഉദ്ഘാടനം ചെയ്യും. സാഹിത്യം, ചരിത്രം, വിജ്ഞാനം എന്നീ മേഖലകളിലായി പ്രസിദ്ധീകരിച്ചിട്ടുള്ള ശ്രദ്ധേയങ്ങളായ പുസ്തകങ്ങൾ മേളയിലുണ്ടാകും. സ്കൂൾ, കോളേജ് ലൈബ്രറികൾക്ക് പുസ്തകം സ്വന്തമാക്കാൻ പ്രത്യേക ആനുകൂല്യങ്ങളും ഒരുക്കുന്നുണ്ട്. പുസ്തകങ്ങൾക്ക് 50% വരെ വിലക്കിഴിവ് അനുവദിക്കുമെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. അല്ലെങ്കിൽ കലാരംഗത്തിലെ പഠനം, ചരിത്ര പഠനം, ഇങ്ങനെയുള്ള വൈജ്ഞാനിക സാഹിത്യം മേഖലയിൽ നല്ല താല്പര്യമാണ് വായനക്കാരുണ്ടായിട്ടുണ്ടെന്ന് കാണാം. അതുകൊണ്ട് തന്നെ ആ മേഖലയിൽ ഒരുപാട് പുസ്തകങ്ങൾ, 100 പുസ്തകങ്ങൾ ഈ കഴിഞ്ഞ വർഷങ്ങളിൽ ഇന്ത്യ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ കഥയും മറ്റ് കവിതയും അതുപോലെ കാര്യങ്ങളെല്ലാം ഇതിൻ്റെ പ്രായത്തിലുണ്ട്. ഈ പ്രദർശനം 29 അവസാനിക്കും. പ്രദർശന ഉദ്ഘാടനം സാഹിത്യ നിർവഹണ ശശിധരമാണ് നിർവഹിക്കുന്നത്. വാർത്താ സമ്മേളനത്തിൽ SPCS ഡയറക്ടർ പൊന്നിൻ ചന്ദ്രൻ, A. അശോകൻ, ഭാസ്കരൻ കുരാർത്ത് എന്നിവർ പങ്കെടുത്തു. മനേക്കര മനയിൽ ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ മണ്ഡല മഹോത്സവ സമാപനം വെള്ളിയാഴ്ച നടക്കും. പ്രശസ്ത ഗായകരായ സന്നിധാനന്ദൻ, രോഷ്ണി രൂപേഷ് എന്നിവർ ഒരുക്കുന്ന ഭക്തി ഗാനസുധയും അരങ്ങേറും. നവംബർ 17 മുതലാണ് മണ്ഡല മഹോത്സവത്തിന് തുടക്കമായത്. രാവിലെ 5:30 അഷ്ടദ്രവ്യ ഗണപതി ഹോമം, 7 ഉഷപൂജ, 11 നവകപൂജ, 11:30 മധ്യാഹ്ന പൂജ എന്നിവ ഉണ്ടാകും. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ പുല്ലഞ്ചേരി വിഷ്ണു നമ്പൂതിരിപ്പാട് മുഖ്യ കാർമ്മികത്വം വഹിക്കും. വൈകിട്ട് ദീപാരാധന, പഞ്ചവാദ്യം എന്നിവയ്ക്ക് ശേഷം പ്രശസ്ത പിന്നണി ഗായകരായ സന്നിധാനന്ദനും രോഷ്ണി രൂപേഷും നയിക്കുന്ന ഭക്തിഗാന സുധ അരങ്ങേറും. അത്താഴപൂജയ്ക്ക് ശേഷം കളമെഴുത്തും പാട്ടും, തെയ്യമ്പാടി നൃത്തം എന്നിവ അരങ്ങേറും. മറ്റു വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. ജാപ്പാനീസ് ബൂഡോ കരാട്ടെ ആൻഡ് ജൂഡോ അക്കാദമി തലശ്ശേരി. ആയോധന കലകളിൽ പ്രാവീണ്യം നേടിയ സെൻസായി CN മുരളിയുടെ കീഴിൽ മുഖ്യ പരിശീലനം. 33 വർഷത്തെ നിതാന്ത സേവനം. ശിഷ്യഗണങ്ങളായി ഇന്ത്യയിലും വിദേശങ്ങളിൽ നിന്നുമായി നിരവധി പേർ. ജീവിത വിജയത്തിനും മാനസിക ആരോഗ്യത്തിനും തുടർ പഠനത്തിനുമായി സമീപിക്കുക ജാപ്പനീസ് ബൂഡോ കരാട്ടെ ആൻഡ് ജൂഡോ അക്കാദമി, MG ബസാർ, ഓൾഡ് ബസ് സ്റ്റാൻഡ്, തലശ്ശേരി. മൊബൈൽ 9847151312. ഹെറിറ്റേജ് ജ്വല്ലറി ഷോ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ തലശ്ശേരി ഷോറൂമിൽ December 20 മുതൽ 23 വരെ ഇന്ത്യൻ ഹെറിറ്റേജ് ആഭരണങ്ങളുടെ പ്രദർശനവും വിൽപ്പനയും. അനശ്വരമായ ഭാരതീയ സംസ്കാരത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട ആഭരണ ശേഖരം, മനോഹരമായി രൂപകൽപ്പന ചെയ്ത പരമ്പരാഗതവും നവീനവുമായ ഡിസൈനുകൾ, എല്ലാ പർച്ചേസുകൾക്കുമൊപ്പവും സ്പെഷ്യൽ ഡിസ്കൗണ്ടും ആകർഷകമായ സമ്മാനങ്ങളും, കൂടാതെ പണിക്കൂലിയിൽ 25% മുതൽ 50% വരെ കിഴിവ്, വിലയുടെ 10% മുതൽ അഡ്വാൻസ് ബുക്കിംഗ്. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സെലിബ്രേറ്റ് ദി ബ്യൂട്ടി ഓഫ് ലൈഫ്. ശോഭിക ടെക്സ്റ്റൈൽസ് ആൻഡ് റെഡിമെയ്ഡ് തൂവക്കുന്നറോഡ് കല്ലിക്കണ്ടി. മനം കവരുന്ന വസ്ത്രവിസ്മയം. ഇന്ത്യയിലെ പ്രമുഖ തുണിമില്ലുകളിൽ നിന്നും തുണിത്തരങ്ങൾ നേരിട്ട് ശേഖരിച്ച് മിതമായ നിരക്കിൽ ഉപഭോക്താക്കളിൽ എത്തിക്കുന്നു. നിങ്ങൾക്കും താരമാകേണ്ടേ? വരൂ ശോഭികയിലേക്ക്. വർണ്ണവിസ്മയങ്ങളുടെ അപൂർവ ശേഖരം. പൊന്നോണക്കാലം നിറങ്ങളുടെ ആഘോഷകാലം കൂടിയാണ്. വസ്ത്രസങ്കല്പങ്ങളിൽ നിങ്ങളോടൊപ്പം ഒരു പടി മുന്നിൽ. കുട്ടികൾക്കും മുതിർന്നവർക്കും അനുയോജ്യമായ തുണിത്തരങ്ങളുടെ കണ്ണഞ്ചിപ്പിക്കുന്ന ശേഖരം, ശോഭിക ടെക്സ്റ്റൈൽസ് ആൻഡ് റെഡിമെയ്ഡ്, തൂവക്കുന്ന റോഡ്, കല്ലിക്കണ്ടി. ഞങ്ങളുടെ സഹോദര സ്ഥാപനം ശോഭിക വെഡിംഗ് സെന്റർ, ബൽറാം മാൾ, കുത്തുപറമ്പ്. ശോഭിക വെഡിംഗ് സെന്റർ, ഭൂമിവാതുക്കൽ. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ. 600 കാലത്തെ സേവന പാരമ്പര്യം കാലത്തിനൊത്ത മാറ്റങ്ങളുടെ പുതിയ രൂപത്തിലും ഭാവത്തിലും അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നു. ശശീന്ദ്രയുടെ സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്ന ആഭരണങ്ങൾക്ക് പുറമെ മുംബൈ, കൊൽക്കത്ത, സിംഗപ്പൂർ മോഡൽ ആഭരണങ്ങളുടെ വിപുലമായ ശേഖരം. BIS 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളും ഫസ്റ്റ് ക്വാളിറ്റി വെള്ളി ആഭരണങ്ങളുടെയും അതിവിപുലമായ ശേഖരം. ജന്മനക്ഷത്ര കല്ലുകളും ഒരുക്കിയിരിക്കുന്നു.
ഏത് വരുമാനക്കാരനും സ്വർണ്ണാഭരണം സ്വന്തമാക്കാനുള്ള ലഘുനിക്ഷേപ പദ്ധതികളും. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ ജംഗ്ഷൻ. ഫോൺ 0490231238. തലശ്ശേരിയുടെ നഗരഹൃദയത്തിൽ ആഡംബരത്തിന്റെ വശ്യതയും രുചിയുടെ ഹൃദ്യതയുമായി ഹോട്ടൽ നവരത്ന. ലോകോത്തര നിലവാരത്തിലുള്ള സൗകര്യങ്ങളും സേവനങ്ങളുമായി ഉപഭോക്താക്കളുടെ മനസ്സ് കീഴടക്കിയ ഹോട്ടൽ നവരത്നയിലേക്ക് ഏവർക്കും സ്വാഗതം. ഹോട്ടൽ നവരത്ന ഇൻ, എ ലക്ഷറി ഹോട്ടൽ, ഗുഡ്ഷെഡ് റോഡ്, നിയർ റെയിൽവേ സ്റ്റേഷൻ, തലശ്ശേരി. വാർത്തകളിലേക്ക് മടങ്ങിയെത്താം. MRI ഗ്രൂപ്പിന്റെ 49ാമത് ശാഖ പാനൂരിൽ പ്രവർത്തനം ആരംഭിച്ചു. നിരവധി പ്രമുഖരുടെ സാന്നിധ്യത്തിൽ MRI ഗ്രൂപ്പ് ചെയർമാൻ MRI കുഞ്ഞഹമ്മദ് ഹാജി ഉദ്ഘാടനം ചെയ്തു. പുത്തൂർ റോഡിൽ നഗരസഭാ ഓഫീസിന് സമീപം കുഞ്ഞപ്പ ബിൽഡിംഗിലാണ് MRI ബേക്കറി ആൻഡ് ഫാസ്റ്റ് ഫുഡ് പ്രവർത്തനം ആരംഭിച്ചത്. MRI ഗ്രൂപ്പിന്റെ 49ാമത് ശാഖ പാനൂരിൽ പ്രവർത്തനം ആരംഭിച്ചു. MRI ഗ്രൂപ്പ് ചെയർമാൻ MRI കുഞ്ഞമുഹമ്മദ് ഹാജി ഉദ്ഘാടനം ചെയ്തു. രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക വ്യാവസായിക മേഖലയിലെ പ്രമുഖരുടെ സാന്നിധ്യത്തിലാണ് ഉദ്ഘാടന ചടങ്ങ് നടന്നത്. വനിതാ ശിങ്കാരിമേളം ഉദ്ഘാടനത്തിന് മാറ്റുകൂട്ടി. MRI ഗ്രൂപ്പ് എത്രമാത്രം ജനവിശ്വാസമാർജ്ജിച്ചു എന്നതിൻ്റെ നേർക്കാഴ്ച കൂടിയായിരുന്നു ഉദ്ഘാടനത്തിനായി ഒഴുകിയെത്തിയ ജനസഞ്ചയം. ഒട്ടനവധി പുതുമകളോട് കൂടിയാണ് MRI 49ാമത് ശാഖ പാനൂർ പുത്തൂർ റോഡിൽ നഗരസഭാ ഓഫീസ് സമീപം പ്രവർത്തനം ആരംഭിച്ചത്. MRI ബേക്കറി ആൻഡ് ഫാസ്റ്റ് ഫുഡാണ് ഇവിടെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. 25-ൽ പരം വിവിധ തരത്തിലുള്ള കേക്കുകളും കുക്കീസും ബ്രെഡുകളും തത്സമയം നിർമ്മിച്ച് ഉപഭോക്താക്കൾ നൽകുന്നത് MRI മാത്രം പ്രത്യേകതയാണ്. MRI ഗ്രൂപ്പിൻ്റെ പ്രവർത്തന മികവിനുള്ള അംഗീകാരമായി ISO സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെ ലഭിച്ചിട്ടുണ്ട്. സർട്ടിഫിക്കറ്റുകൾ ചടങ്ങിൽ മാനേജ്മെൻറ്റ് പ്രതിനിധികൾ ഏറ്റുവാങ്ങി. ISO സർട്ടിഫിക്കറ്റ് മുൻ മന്ത്രി KP മോഹനൻ സമ്മാനിച്ചു. MRI ഗ്രൂപ്പ് ചെയർമാൻ MRI കുഞ്ഞമുഹമ്മദ് ഹാജി ഏറ്റുവാങ്ങി. ഹാച്ച സർട്ടിഫിക്കറ്റ് മനുഷ്യാവകാശ സംരക്ഷണ മിഷൻ സംസ്ഥാന സെക്രട്ടറി ഇ മനീഷ് സമ്മാനിച്ചു. MRI ഗ്രൂപ്പ് ഡയറക്ടർ MRI അയൂബ് ഏറ്റുവാങ്ങി. ഫുഡ് സേഫ്റ്റി സർട്ടിഫിക്കറ്റ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി പാനൂർ യൂണിറ്റ് പ്രസിഡന്റ് മോഡേൺ അബ്ദുറഹ്മാൻ സമ്മാനിച്ചു. MRI ഡയറക്ടർ MRI സുഫാദ് ഏറ്റുവാങ്ങി. രാഷ്ട്രീയ സാമൂഹിക വ്യാവസായിക മേഖലയിലെ പ്രമുഖർ ചടങ്ങിൽ ആശംസാ പ്രസംഗം നടത്തി. ഐഡിയർ ഡെക്കോർ ഡാസ്ലിംഗ് ഹോം എക്സ്പോ കണ്ണൂരിൽ ആരംഭിച്ചു. ചേംബർ ഹാളിൽ നടക്കുന്ന എക്സ്പോ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KV സുമേഷ് ഉദ്ഘാടനം ചെയ്തു. ഐഡിയൽ ഡെക്കോർ ഡാസ്ലിംഗ് ഹോം എക്സ്പോ കണ്ണൂരിൽ ആരംഭിച്ചു. ചേംബർ ഹാളിൽ നടക്കുന്ന എക്സ്പോ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KV സുമേഷ് ഉദ്ഘാടനം ചെയ്തു. വൻ വിലക്കുറവിൽ ബെഡ്റൂം സെറ്റ്, കിടക്കകൾ എന്നിവ ഉപഭോക്താക്കൾക്ക് ലഭിക്കും.
ഗൃഹപ്രവേശനം, വിവാഹങ്ങൾ എന്നിവയ്ക്ക് അനുയോജ്യമായ സെലക്ഷനുകൾ ഐഡിയൽ ഡെക്കോറിൽ ലഭ്യമാണെന്ന് മാനേജ്മെന്റ് ഭാരവാഹികളും അറിയിച്ചു. ജനുവരി 2020 ജനുവരി മാസം 1st അവസാനിപ്പിക്കുന്ന രൂപത്തിലാണ്. കഴിഞ്ഞ വർഷം ഇതേ രൂപത്തിൽ ഇവിടെ എക്സിബിഷൻ ഉണ്ടായിരുന്നു അതിൻ്റെ ഡെക്കറിൻ്റെ. പക്ഷേ കണ്ണൂർ ജില്ലയിലെ ബഹുഭൂരിപക്ഷം ആളുകളും ഇത് കാണാൻ വേണ്ടി ഇവിടെ വരികയും അതുപോലെ തന്നെ വലിയ തോതിലുള്ള ബിസിനസ് കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ നടക്കുകയും അതേ രൂപത്തിൽ തന്നെ ഈ പ്രാവശ്യവും വളരെ നല്ല രൂപത്തിൽ തന്നെ ഈ എക്സിബിഷൻ മുന്നോട്ട് പോകുന്നു. നമ്മുടെ പ്രദേശത്തിലെ മുഴുവൻ ആളുകളും ഈ എക്സിബിഷൻ കാണുവാനും അതുപോലെ തന്നെ പർച്ചേസ് നടത്തുവാനും അവിടെത്തും. അതുപോലെ തന്നെ നിരവധി ഓഫറുകൾ ഇവിടെ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് പിന്നെ വളരെ പാവപ്പെട്ട ആളുകൾക്ക് അല്ലെങ്കിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ആളുകളുടെ കുട്ടികളുടെ വിവാഹത്തിന് കാര്യത്തിനും ബെഡ്റൂം ഒരുക്കുന്നതിന് വേണ്ടി വലിയ രൂപത്തിൽ സഹായം ഉണ്ടാവും. ഡിസംബർ 19th മുതൽ ജനുവരി 1st വരെയാണ് നമ്മളിവിടെ ഓഫേഴ്സ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. കാരണം ബെഡ്റൂം സെറ്റിനാണ് സ്പെഷ്യൽ ഓഫർ. കാരണം ബെഡ്റൂം സെറ്റ് നമ്മുടെ ഇവിടെ ഏറ്റവും കൂടുതൽ നല്ലൊരു ഫാസ്റ്റ് മോഡ്. കാരണം മാരേജിൻ്റെ ആവശ്യത്തിനും അതേപോലെ മറ്റുള്ള ഹൗസ് ഫാമിൻ്റെ ആവശ്യത്തിനും ബെഡ്റൂം സെറ്റ് നല്ലൊരു സെയിലാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടും കസ്റ്റമറിന് ഇത് വേണ്ടിയിട്ടാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ 2 മുന്നേ നമ്മളിവിടെ സെയിം ചേംബർ ഹാള് എക്സിബിഷൻ നടത്തിയിട്ടുണ്ടായിരുന്നു. അത് വൻ വിജയമായിരുന്നു. അതുകൊണ്ട് നമ്മൾ ഇപ്രാവശ്യം അതേപോലെ ക്രിസ്മസ് ന്യൂ ഇയർ ഓഫറായിട്ട് ഇപ്രാവശ്യം നമ്മൾ ഇത് പ്ലാൻ ചെയ്തത്. അതിൽ മാട്രസിന് 50% വരെ ഡിസ്കൗണ്ട് വരെ കൊടുക്കുന്നുണ്ട്. ഇതുവരെ ആരും കൊടുക്കാത്ത രീതിയിലുള്ള ഡിസ്കൗണ്ട്സാണ്. കാരണം സാധാരണ 10%, 20% മാട്രസ് എല്ലാവർക്കും കൊടുക്കാം. നമ്മൾ 50% വരെ മാട്രസിന് ഡിസ്കൗണ്ടുകൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ബെഡ്റൂം സെറ്റിന് 50% വരെ ഡിസ്കൗണ്ട് കൊടുക്കുക. കാരണം ഏറ്റവും കുറഞ്ഞത് 24,000 രൂപയ്ക്ക് ബെഡ്റൂം സെറ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ചേംബർ ഹാളിൽ ജനുവരി 1 വരെ പ്രദർശനം നീണ്ടു നിൽക്കും. മലബാർ ഫർണിച്ചർ കൺസോർഷ്യം ചെയർമാൻ സി അബ്ദുൽ കരീം, ഐഡിയൽ ഡെക്കർ പ്രതിനിധി റുഫൈസ്, മർഷാദ്, ബിലാൽ, ജുനൈദ് എന്നിവർ സംബന്ധിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ദേശീയ പൗരത്വ ബിൽ നിലവിലെ ഇന്ത്യൻ പൗരന്മാരെ നേരിട്ട് ബാധിക്കുന്ന കാര്യമല്ലെങ്കിലും കുടിയേറ്റക്കാരുടെ മതപരമായ പൗരത്വ വിഭജനമാണ് ചോദ്യം ചെയ്യപ്പെടേണ്ടതെന്ന് സുപ്രീംകോടതിയിലെ മുതിർന്ന അഭിഭാഷകൻ ഹാരിസ് ബിലാൽ. കേന്ദ്ര സർക്കാരിന്റെ പൗരത്വ ഭേദഗതി ബിൽ ഭരണഘടനാ വിരുദ്ധമാണെന്നും ഹാരിസ് ബിലാൽ. അപമാനിക്കപ്പെട്ടതിൽ മനം നൊന്ത് ജീവനൊടുക്കിയ കേസിൽ 9 CPM പ്രവർത്തകർക്ക് തടവും പിഴയും. ജനമധ്യത്തിൽ ഉടുമുണ്ടഴിച്ച് തല്ലിച്ചതച്ച മനോവിഷമത്തിൽ കൊട്ടിയൂർ അമ്പായത്തോട്ടിലെ കോൺഗ്രസ് പ്രവർത്തകനായ കുറിച്ചി യുവാവ് കെട്ടിത്തൂങ്ങി മരിച്ച കേസിലാണ് തലശ്ശേരി ജില്ലാ കോടതിയുടെ വിധി. കണ്ണൂർ വളപട്ടണത്ത് BJP പ്രവർത്തകന്റെ വീടിന് നേരെ സാമൂഹ്യ ദ്രോഹികളുടെ ആക്രമണം. ആക്രമത്തെ ഒന്നിച്ചവലംബിച്ച് BJPയും CPMും. സർക്കാർ വിദ്യാലയത്തിന്റെ മതിൽ തകർക്കുകയും ജനൽ ചില്ലുകൾ ഉടയ്ക്കുകയും ചെയ്ത സംഭവത്തിൽ മുൻ കൗൺസിലർക്കെതിരെ മാഹി പോലീസ് കേസ്. മാഹിയുടെ ദേശീയ പാതയോരത്ത് സ്റ്റാച്യു ജംഗ്ഷനിൽ സ്ഥിതി ചെയ്യുന്ന ഗവൺമെന്റ് LP സ്കൂളിന്റെ മതിലും ജനൽ ചില്ലുകളുമാണ് തകർക്കപ്പെട്ടത്. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.